എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകം പ്രകാശനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ശംസീർ എം എൽ എ ശ്രീ ഗണേഷ് കുമാർ ഈ പറഞ്ഞ എൻ്റെ അളിയൻ ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ എൻ്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഇവിടെ അധികം സംസാരിക്കാൻ പറ്റില്ല, കുറച്ച് സമയമുള്ളൂ എന്നറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി ഈ തമാശകൾക്ക് നേരം കാലം സമയം കാലാവസ്ഥ അങ്ങനെയൊന്നുമില്ല. മരിച്ച വീട്ടിലും സംഭവിക്കാം, എവിടെയും തമാശ ഉണ്ടാകും. എൻ്റെ ഒരു ബന്ധു ഒരു കെ ജി വിശ്വനാഥ്, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എ കെ ആൻ്റണി സാറ്, എം എം ബസൻ, എല്ലാവരും അവരുടെ സുഹൃത്ത്. അദ്ദേഹം മരിച്ചു. കെ ജി വിശ്വനാഥ് മരിച്ചപ്പോഴത്തേക്കും ഇവരെല്ലാം കാണാൻ വരുന്നു, റീത്തുകൾ വയ്ക്കുന്നു, ഈ ബോഡി ആംബുലൻസിലോട്ട് കയറ്റുന്നു. എല്ലാ റീത്തുകളും എടുത്ത് അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന രണ്ട് യൂണിയൻകാർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അണ്ണാ ഇങ്ങനെ നിന്നാ മതിയാ, ഇതുപോലെ ആർഭാടമായിട്ടൊക്കെ പോകണ്ടേ? നോക്കണേ, ഒരു മരിച്ച വീട്ടിൽ ഞാൻ അറിയാതെ ചിരിച്ചു. ഒരാൾ വെച്ചേ മരിച്ചിട്ട് നിന്ന് ചിരിക്കുന്നു, ഞാൻ പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുന്നില്ല ചോദിച്ചത്. ഇയാൾ ഇന്ന് ചോദിച്ചതാണ്, അണ്ണാ ഇങ്ങനെ നിന്നാ മതി, ആർഭാടമായിട്ടൊക്കെ ഇതുപോലെ പോകണ്ടേ? അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ പറഞ്ഞു, രണ്ട് പ്രാവശ്യം പറഞ്ഞു. ഞാനത് വലിയ തമാശയില്ല, ഇന്നിരയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. അവരിങ്ങനെ കണ്ടിരിക്കും എൻ്റെ ബോഡി കൊണ്ടുപോകണമൊക്കെ ആയിരിക്കും. അതുപോലെ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എല്ലാ വർഷവും ഞാൻ ബലിയിടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ 5 മണിക്ക് എണീക്കണം, അച്ഛൻ്റെ ബലിയിടാൻ പോകാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ രണ്ടാമത്തെ മകൻ നിരഞ്ജ് ചെറിയ കുട്ടിയാണ്, അവൻ പറഞ്ഞു ഞാനും കൂടെ വരുന്നു. ഞാൻ പറഞ്ഞു നീ വരണ്ട, നിനക്ക് നാളെ സ്കൂളിൽ വേണം, ഞാൻ പോയി ബലിയിട്ടോളാം. അല്ല ഞാനും കൂടെ വരുന്നു, ഞാനും കൂടെ വരും നാളെ. ഞാൻ നീ വരണ്ടെന്ന് പറഞ്ഞില്ല, എൻ്റെ സ്കൂളില്ലേ. ഉടനെ അവൻ പറഞ്ഞു മറുപടി, ഇതൊക്കെ ഞാൻ ഇനി എന്ന് പഠിക്കുന്ന അച്ഛാ, ഇതൊക്കെ കണ്ടല്ലോ ഞാൻ ഇനി അച്ഛൻ ഞാകുമ്പോഴേണ്ടെന്ന്. അതാണ് ജനറേഷൻ്റെയൊക്കെ വ്യത്യാസം, അവർക്കൊന്നും അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ പുസ്തകത്തിലുള്ളതെന്ന് വെച്ചാൽ ഒന്നുപോലും കള്ളക്കഥയില്ല. വെളിയിൽ പറയാൻ പറ്റാവുന്ന ജീവിതത്തിൽ സംഭവിച്ചുള്ള അമളികളും ഇതുപോലെ രസകരമായ സംഭവങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതാദ്യം മനോരമ വീക്കിലിൽ കുറേ പ്രസിദ്ധീകരിച്ചു, പിന്നെ അതിനുശേഷം മാതൃഭൂമി ബുക്സ് 3-4 എഡിഷൻ കഴിഞ്ഞു. ഇപ്പോൾ പുതിയതായിട്ട് കുറേ സംഭവങ്ങളും കൂടെ ചേർത്ത് ഡി സി ബുക്ക്സ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് മോഹൻലാലാണ്. അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിച്ച് നോക്കുക, രസകരമായ സംഭവങ്ങളെല്ലാം ഉണ്ട്. ആരെയും വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചതോ കാര്യങ്ങളൊന്നും അതിനകത്തില്ല, എല്ലാം രസകരമായ കാര്യങ്ങൾ മാത്രം. എപ്പോഴാണ് എന്താണ് ആർക്ക് സംഭവിക്കുന്നതല്ല, നമുക്ക് രസമായിട്ട് ജീവിക്കാം. നല്ല തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ സിനിമയുടെ പണ്ഡിത് കാണിയിരിക്കുന്ന ഇടവേളാവും. കുറേ വർഷങ്ങളായിട്ട് അമ്മയുടെ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ്, അമ്മയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കാത്ത മകൻ. അതെ, അപ്പം എന്തുവാണോ കല്യാണ കാര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് എന്തും ചോദിക്കാം.